കാറ്റും വെളിച്ചവും യഥേഷ്ടം പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന രീതിയിൽ ആധുനിക രീതിയിലുള്ള ഒരു വീടാണ് സ്മിത നായർക്കും സുനിൽകുമാറിനും വേണ്ടി ആർക്കിടെക്ട് വർഗീസ് പണിക്കർ നിർമ്മിച്ച ഈ വീട്. തികച്ചും ആധുനിക രീതിയിലുള്ള സുനിൽകുമാർ സ്മിത നായർ ദമ്പതികളുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ ഇന്ന് ഡ്രീം ഹോമിലൂടെ നമുക്ക് ആസ്വദിക്കാം. പത്തൊമ്പതേ മുക്കാൽ സെന്റ് സ്ഥലത്തിലാണ് ഈ വീടിരിക്കുന്നത്. റോഡിൽ നിന്ന് പിന്നിലോട്ട് തള്ളി ഗാർഡൻ ഏരിയയ്ക്ക് ആവശ്യത്തിനുള്ള സ്ഥലം നൽകിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഭംഗി ഒട്ടും തന്നെ മറയ്ക്കാത്ത രീതിയിലാണ് കാർപോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വീടിന് പ്രധാനമായും രണ്ട് മുൻവാതിലുകളാണുള്ളത്. വീട്ടുകാർക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഒരു പ്രൈവറ്റ് എൻട്രൻസും പുറത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടി ഒരു കോമൺ എൻട്രൻസുമാണ് ഉള്ളത്. ഫോർമൽ വാതിലിലൂടെ കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് പബ്ലിക് ലിവിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. പബ്ലിക് ലിവിംഗ് ഏരിയയ്ക്ക് മോടി കൂട്ടാൻ വേണ്ടി ഒരു ഫൗണ്ടനും ഇന്റീരിയർ ഗാർഡനും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഓഫീസ് ആവശ്യങ്ങൾക്കായി വരുന്ന അതിഥികൾ വീടിന്റെ സ്വകാര്യതയിൽ ഒട്ടും തന്നെ കൈകടത്താൻ പറ്റാത്ത രീതിയിലാണ് പബ്ലിക് ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. പബ്ലിക് ലിവിംഗ് ഏരിയയെ അഭിമുഖീകരിച്ചാണ് ഓഫീസ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. എൻട്രൻസിനോട് ചേർന്ന് തന്നെ ഓഫീസ് റൂം നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഓഫീസ് കാര്യങ്ങൾ വീടിന്റെ സ്വകാര്യതയെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് യു എസിലായിരുന്നു ഫോർ 7 ഇയേഴ്സ്. അപ്പം അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് വാങ്ങിച്ചിരുന്നു. നമ്മൾ വെച്ചതല്ല, മേടിച്ചതാണ്. അപ്പം ആ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നാട്ടിൽ വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2007 തിരിച്ചു വന്നേ. തിരിച്ചു വന്നിട്ട് നമ്മൾ കുറേ ആർക്കിടെക്ട്സിനെ അന്വേഷിച്ച് ഫൈനലി നമ്മുടെ ഐഡിയാസൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ തന്ന ആർക്കിടെക്റ്റായിരുന്നു മിസ്റ്റർ വർഗീസ് പണിക്കർ. എന്നിട്ട് നമ്മൾ വയ്ക്കുമായിരുന്നു. ഒരു 2 വർഷം എടുത്തു ഇത് വയ്ക്കാനായിട്ട്. മെയിൻ കോൺസെപ്റ്റ് പറഞ്ഞാൽ ഫാമിലി ഏരിയയും പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് വരുന്ന ഏരിയയും സെപ്പറേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫോർമൽ ഏരിയയും ഫോർമൽ ഏരിയ ഉണ്ട്. ഫോർമൽ ആണെങ്കിൽ ഫോർമൽ ലിവിംഗ് റൂമുണ്ട്, പിന്നെ ഫാമിലി റൂമുണ്ട്. അത് നമുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. ഒന്ന് വിസിറ്റേഴ്സ് വരാൻ വേണ്ടി, പിന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ഉള്ളൊരു എൻട്രൻസ്. പിന്നെ ഈ കാർ പോർച്ച് നമുക്ക് ഈ നമ്മുടെ എൻട്രൻസിന് വീടിൻ്റെ എലിവേഷനെ അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഒരു എലിവേഷനായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. കാർപോർച്ചിലെ ഡോർ തുറക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നത് ഒരു മിനി ബാർ ഏരിയ. ഈ ബാർ ഏരിയയെ ചുറ്റിയാണ് മുകളിലോട്ടുള്ള സ്റ്റെയർകേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ടോട്ടൽ പ്ലോട്ട് സൈസ് 19.75 സെൻസ് ആണ്. പിന്നെ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു കാര്യം വെച്ചാൽ ആക്കി പറഞ്ഞത് ഓപ്പൺ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഈ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഫാമിലി വേഴ്സസ് വിസിറ്റേഴ്സ് ഫോർമൽ ഏരിയ സെപ്പറേഷൻ വേണം. അപ്പോൾ അതിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട് ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ആ പ്ലോട്ടിൻ്റെ ഒരു ഡൈമെൻഷൻ, പ്ലോട്ടിൻ്റെ ഒരു ഷേപ്പ്, അതനുസരിച്ച് നമുക്കൊരു എക്സ്പാൻസീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫീലിങ്ങിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ അറ്റം ആ മൂലയിൽ നിന്ന് ഓൾമോസ്റ്റ് എൻറ്റയർ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്പൺ ഫീൽ വരാൻ വേണ്ടി അതായിരുന്നു ഒരു റിക്വയർമെൻറ്റ്. പിന്നെ വാസ്തു അനുസരിച്ച് വെക്കുന്നതായിരുന്നു. അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഡയറക്ഷൻ, ദിസ് ഇസ് എ നോർത്ത് ഫേസിങ് പ്ലോട്ടാണ്. അപ്പോൾ അതനുസരിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പൂജാ റൂം എവിടെ വേണം, അടുക്കള എവിടെ വേണം, അതൊക്കെ ഒരു മിനിമൽ വാസ്തുവിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്ത് കിട്ടാൻ കുറച്ച് ഒന്ന് ട്രൈ ചെയ്യേണ്ടി വന്നു, ഒരുപാട് ഓപ്ഷൻസ് ട്രൈ ചെയ്യേണ്ടി വന്നു. പൂജാ റൂം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യേണ്ടി വന്നു. വീടിന്റെ ഇടതുവശത്തായിട്ടുള്ള ഭാഗം ഒരു ഹോം തിയേറ്റർ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
മറ്റ് ഭാഗങ്ങളിലെല്ലാം ഉള്ളതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ് ഈസിയായി കടന്നു വരാൻ പറ്റുന്ന രീതിയിലാണ് ഈ മുറി നിർമ്മിച്ചിരിക്കുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹോം തിയേറ്ററിനോട് ചേർന്നുള്ള ഭാഗം ഒരു പൂജാമുറിയായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പൂജാമുറിയുടെ അടുത്ത് തന്നെ ഒരു പൂന്തോട്ടവും നൽകിയിരിക്കുന്നു. ഈ ഫോർമൽ ഡൈനിങ് ഏരിയയും ഈ ബാറും ഒരു ഫ്ലോയിൽ, ഒരേ ഒരു ഫ്ലോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഏരിയ, നമ്മൾ വിസിറ്റേഴ്സ് വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഏരിയ ആണ്. ഇവിടെയാണ് എപ്പോഴും ആൾക്കാർ കോൺഗ്രിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്. പിന്നെ ഗസ്റ്റ് ബെഡ്റൂം, അതും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണം. അപ്പോൾ ദേർ ഇസ് ക്ലിയർ സെപ്പറേഷൻ. മുകളിൽ ഫാമിലി ക്വാർട്ടേഴ്സും താഴെ ഗസ്റ്റ് വന്നവർക്ക്. പിന്നെ ഒരു പൗഡർ റൂമുണ്ട്. അപ്പോൾ വേറെ മറ്റേ ഗസ്റ്റിനെയോ അല്ലെങ്കിൽ ഫാമിലി ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മുടെ വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാനുള്ള ഒരു ബാത്റൂം, അല്ലെങ്കിൽ പൗഡർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. ബാർ ഏരിയയ്ക്ക് പുറകിലായിട്ടാണ് ഗസ്റ്റ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു മുറികളിൽ നിന്നും വ്യത്യസ്തമായി ഈ മുറിയിൽ കബോർഡ് ഉണ്ട്. കൂടാതെ ഇവിടെ നിന്ന് നോക്കിയാൽ സെൻട്രൽ ഹാളിലെ പൂന്തോട്ടവും കാണാൻ സാധിക്കും. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് ഡൈനിങ് ഏരിയകളാണ് വീടിനുള്ളത്. ഫോർമൽ ആവശ്യങ്ങൾക്കായി ഒരു ഡൈനിങ് ഏരിയയും ദൈനംദിന ആവശ്യങ്ങൾക്കായി മറ്റൊരു ഡൈനിങ് ഏരിയയും. വീടിൻ്റെ സെൻട്രൽ ഹാളിലായിട്ടാണ് ഒരു ഡൈനിങ് ടേബിൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇന്റീരിയർ ഗാർഡനോട് കൂടി ചേർന്നാണ് പ്രൈവറ്റ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് ഡൈനിങ് ഏരിയയും സജ്ജീകരിച്ചിരിക്കുന്നത്. രണ്ട് കിച്ചൺ വേണമെന്നുണ്ടായിരുന്നു. ഒന്ന് ഫോർമൽ കിച്ചൺ, അപ്പോൾ വെരി ലെസ് കുക്കിംഗ് ആയിരിക്കും അവിടെ. പിന്നെ നമ്മുടെ മെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കിച്ചൺ പുറകില്ല, അപ്പം അവിടെയും സെപ്പറേഷൻ ഉണ്ട്. ഓപ്പൺ ഫീലിംഗ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഈ കിച്ചൺ നീറ്റായിട്ടിരിക്കണം അങ്ങനെ. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ കുക്കിംഗ് നമ്മൾ രണ്ടാമത്തെ കിച്ചണിലാണ് ചെയ്യണേ. അതുപോലെ എനിക്ക് രണ്ട് ഡൈനിങ് ഏരിയ വേണം എന്നുണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു ഇൻഫോർമൽ ഏരിയ, അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും കൂടുതലിരിക്കണം. പക്ഷേ ഗസ്റ്റ്സ് ഫോർമലായിട്ട് ഡിന്നർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ഡിന്നർ യൂസ് ചെയ്യും. പിന്നെ പൂജാ റൂം ഭയങ്കര അത്യാവശ്യമായിരുന്നു. അത് എനിക്കൊരു പ്രത്യേകം ഒരു മുറി തന്നെ വേണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാസ്തു വെച്ച് കന്നിമൂലയിൽ പൂജാ റൂം. അപ്പം ഇവിടെയൊക്കെ കണ്ടംപററി ആണെങ്കിലും പൂജാ റൂമിലോട്ട് ഒരു വാസ്തു നോക്കി കന്നിമൂലയും അവിടെ തന്നെ ഒരു കോട്ടിയാടും കൊടുത്തു. അപ്പം വിളക്ക് കഴുകാനും ഇതിനും പിന്നെ ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. പൂജ സമയത്ത് കൊലു വയ്ക്കാനും അങ്ങനെയുള്ള കാര്യത്തിനായിട്ട് വേറൊരു ഓപ്പൺ ഏരിയ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ മാസ്റ്റർ ബെഡ്റൂം മേലിൽ, അതിൻ്റെ അടുത്ത് തന്നെ മോളുടെ ബെഡ്റൂമും വേണം എന്നുണ്ടായിരുന്നു. പിന്നെ സുനിലിൻ്റെ അമ്മയും ഇവിടെ താമസിക്കുന്നത്. അപ്പം പുള്ളിക്കാരിക്കും ഒരു ബെഡ്റൂം, അത് മൂന്നും നമ്മൾ മേലിൽ വെച്ചു. രണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നേരിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് വീടിനുള്ളത്. ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ഡേർട്ടി കിച്ചണുമുണ്ട്. ഡേർട്ടി കിച്ചൺ അകത്താണ് സെർവൻ റൂമും മറ്റുമുള്ളത്. നമ്മൾ ഇനീഷ്യലി തുടങ്ങിയെന്ന് വെച്ചത് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ചെയ്യാനായിരുന്നു. പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് ഡിഫറെൻ്റ് ചെയ്യാം, ഒരു കണ്ടംപററി സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അദ്ദേഹമാണ് എലിവേഷൻ തന്നത്. എലിവേഷൻ തന്നപ്പോൾ നമുക്ക് അത് തന്നെ മതി, വി ആർ കൺവിൻസ്ഡ് അത് മതി. ഫസ്റ്റ് എലിവേഷൻ പിക്ചറിൽ തന്നെ ഹി ഗോട്ട് ഇറ്റ്, അത് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ എല്ലാ റിക്വയർമെൻസും കുറേ കുറച്ച് ആദ്യമൊക്കെ കുറേ മാറ്റേണ്ടി വന്നു, ഐട്രേറ്റ് ചെയ്യേണ്ടി വന്നു കുറേ. അത് ഫുൾ ചെയ്തു, വെരി സപ്പോർട്ടീവ്. പുള്ളിക്കാരൻ ഭയങ്കര നല്ല ഐഡിയാസ് ആയിരുന്നു. ഇറ്റ് വെൻറ്റ് ടുഗെദർ വിത്ത് വാട്ട് വി വോണ്ട്. പടികേറി നമ്മൾ നേരെ എത്തുന്നത് ഒരു ചെറിയ ഹാളിലോട്ടാണ്. മൂന്ന് കിടപ്പ് മുറികളിലോട്ടും ഒരു ഓപ്പൺ ടെറസിലോട്ടുമുള്ള പ്രവേശനം ഈ ഹാളിൽ നിന്നാണ്. ഇതാണ് മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ കിടപ്പ് മുറി. ഓഫീസ് മുറിക്ക് നേരെ മുകളിലുള്ള മുറിയാണിത്. വലിയ ജനാലകളാണ് ഈ മുറിയുടെ പ്രത്യേകത.
ഓരോ കാര്യം പോലും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി 3D ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ചില കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കുന്നു. പക്ഷേ പെർഗോള പെർഗോള ലൈറ്റ് എങ്ങനെ, ലൈറ്റിൻ്റെ ഫീൽ, ലൈറ്റിൻ്റെ പ്ലേ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ 3D ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വിഷ്വലൈസേഷൻ തന്നിരുന്നത്. എസ്പെഷ്യലി എക്സ്റ്റീരിയേഴ്സൊക്കെ ഒരുപാട് നന്നായിട്ട് ചെയ്ത് ഒരു വീഡിയോ ആണ് തന്നിരുന്നത്. നമുക്ക് ഇതുപോലെ ഇരിക്കും ഫ്ലൈ അറൗണ്ട് തന്നെയുള്ള ഒരു കോൺസെപ്റ്റിൽ. എനിക്ക് ചിലപ്പോൾ പിക്ചർ മാത്രം കണ്ടാൽ മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ തരുമ്പോഴത്തേക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം എങ്ങനെ ഇരിക്കും ഇത് ചെയ്ത് വന്നാൽ. അതിലൊരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ മാറ്റിയിട്ട് പിന്നെ വേറെ വീഡിയോ തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതാണ് വീടിന്റെ പ്രധാന കിടപ്പുമുറി. ഷെൽസും കബോർഡ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഡ്രസ്സിംഗ് ഏരിയ പ്രത്യേക മുറിയായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വീട്ടിലെ എല്ലാ മുറികളിലെയും ബാത്റൂമുകളിലും ബാത്ത് ടബും ഷവർ ടെമ്പിൾസും നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നമുക്ക് കബേർഡ്സ് വേണ്ടാന്നായിരുന്നു, കബേർഡ്സേ വേണ്ട. അപ്പം ഫുൾ ഓപ്പൺനെസ് കിട്ടും. എന്നിട്ട് നമ്മൾ വാക്കിംഗ് ക്ലോസറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം എല്ലാ ബെഡ്റൂമിലും ഒരു വേറെ മുറി കാണും, അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കബേർഡിന് പകരം ഉള്ള എല്ലാ സാധനങ്ങളും അതിനകത്തായിരിക്കും. അപ്പം ബെഡ്റൂം നമ്മൾ നീറ്റായിട്ട് വെച്ചേക്കും, ഈ സാധനങ്ങളൊക്കെ അകത്തായിരിക്കും, ഉടുപ്പെല്ലാം അകത്ത് പോയി എടുക്കണം. അത് അപ്പം അത് ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് കബേർഡ്സ് വേണ്ട, വാക്കിംഗ് ക്ലോസറ്റാണ് എല്ലാ ബെഡ്റൂമിലും. ഒരു ബെഡ്റൂമിൽ പോലും ബിൽറ്റ് ഇൻ കബേർഡോ അങ്ങനെയൊന്നും ഇല്ല. ബാത്റൂമിൻ്റെ അകത്തും മാസ്റ്റർ ബാത്റൂമിലും ഒക്കെ ഒരു കബേർഡ് കാണും. അപ്പം ടവൽസും ടോയ്ലറ്റ്രീസ് ഒക്കെ അതിൻ്റെ അകത്ത് വയ്ക്കും. എനിക്ക് ഈ റൂം ഇഷ്ടമാണ്, ബിക്കോസ് ഞാൻ ചൂസ് ചെയ്ത കളറാണ് പിങ്കും ബ്ലൂവും. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കളിക്കണം. ഡോൾസും സോഫ്റ്റ് ആയിട്ട് കളിക്കും. എൻ്റെ ഫ്രണ്ട്സ് സ്ലീപ്പ് ഓവറിന് വരുമ്പോൾ നമ്മൾ ഇവിടെ കിടക്കും. ഞാൻ ഇവിടെ ജ്വല്ലറിയും ടോയ്സും ഇവിടെയാണ് വയ്ക്കണത്. എനിക്ക് ടബിൽ കുളിക്കാൻ എനിക്കിഷ്ടമാണ്. നമുക്ക് വീട്ടിൽ വരാൻ വലിയ ഇഷ്ടമാണ്. നേരത്തെ പറയുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുമ്പോഴൊക്കെ നമുക്ക് സ്റ്റോറേജ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമൽ ഫോർമൽ സെപ്പറേഷൻ ഇല്ല, അങ്ങനെ ഒരുപാട് കംപ്ലയിൻസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട അനുസരിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് വീട്ടിൽ വരാൻ വലിയൊരു ഇഷ്ടമാണ്. വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് വരുമ്പോഴൊക്കെ അവർ കുറേ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് എ എഫേർട്ട് ദാറ്റ് വാസ് വെൽ വർത്ത് ഇറ്റ്.